നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഡൽഹിയിലെ നിർഭയ കേസ് നമ്മളാരും മറന്നിട്ടില്ലല്ലോ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്രമേൽ ക്രൂരമായിരുന്നു ആ പെൺകുട്ടിയുടെ കൊലപാതകം അതേപോലെ തന്നെ അങ്ങ് കാശ്മീരിലെ കത്തോയിൽ നടന്ന ഒരു പിഞ്ച് പെൺകുട്ടിയെ കൊന്നതും അത്രമേൽ മൃഗീയമായിട്ടായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ഇന്ത്യ മുഴുവൻ ഒരുപക്ഷെ ലോകം മുഴുവൻ ചർച്ചയായതാണ് ഇവിടെയെല്ലാം അതിൻ്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നതാണ് മെഴുകുതിരി കത്തിക്കൽ അതേപോലെ തന്നെ ഹാഷ്ടാഗുകൾ ജസ്റ്റിസ് ഫോർ കത്വാ ഗേളെന്നും അല്ലെങ്കിൽ ജസ്റ്റിസ് കത്വഗളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു മരണത്തിന് ശേഷം ആസ്ഫ എന്നായിരുന്നു അതേപോലെ തന്നെ ജസ്റ്റിസ് ഫോർ ഈ ഡൽഹി ഗേളെന്നും പിന്നീട് നിർഭയ എന്നൊരു പേര് കൊടുക്കുകയുണ്ടായി യഥാർത്ഥ പേരതല്ല പറഞ്ഞു വരുന്നത് പത്ത് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് സമാനമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ നടന്നു അവിടെ ഡൽഹി പോലീസിലെ ഒരു സുരക്ഷ ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥ അതി ക്രൂരമായ രീതിയിൽ അവരുടെ സ്ഥലങ്ങൾ ഛേദിക്കപ്പെട്ട് ലൈംഗിക അവയവം വികൃതമാക്കപ്പെട്ട് അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുകയുണ്ടായി പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇത് നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങളോ ചാനലുകളോ അങ്ങനെയുള്ള യാതൊരു മാധ്യമത്തിലും വാർത്തയായില്ല ചില ദേശീയ മാധ്യമങ്ങളിലെ ഇതിൻ്റെ വാർത്ത കണ്ടതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി വാർത്ത ചെയ്യാത്തത് എന്ന എന്ന കാര്യം അറിയണം എന്നൊരു കൗതുകം തോന്നിയത് അങ്ങനെ ഇതിൻ്റെ പിന്നാലെ പോയപ്പോഴാണ് അറിയാൻ പറ്റിയത് കൊല്ലപ്പെട്ടത് ഒരു പ്രത്യേക മതവിഭാഗകാരിയാണ് മുസ്ലിമാണ് കൊന്നതാരാണ് പ്രതിയുടെ പേര് നിസാമുദ്ദീൻ ആണ് അപ്പോൾ അതാണ് കാര്യം നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയാക്കാനുള്ള ഒരു ത്രില്ലില്ല അല്ലെങ്കിൽ ഒരു ഗുമ്മില്ല ഇതിൽ സേവ് ഡൽഹി ഗേൾ എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ഇടാനുള്ള സംഗതിയില്ല പ്രതിഷേധ പ്രകടനം നടത്താനോ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കാനോ ഉള്ള യാതൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വാർത്തയുമാവില്ല ഒന്ന് ഓർത്തു നോക്ക് എത്രമാത്രം പരിതാപകരമാണ് നമ്മുടെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്നൊന്നാലോചിച്ച് നോക്കൂ സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഉന്നാവോയിൽ നടന്നത് അതേപോലെ തന്നെ കത്വയിൽ നടന്നത് പിന്നെ ഈ ഡൽഹി നിർഭയ കേസിലൊക്കെ നടന്നത് അപ്പോഴൊക്കെ ഇര ഒരു പ്രത്യേക വിഭാഗവും അല്ലെങ്കിൽ ഡൽഹി കേസിൽ ഇര ഏതെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ പക്ഷേ മറ്റു രണ്ട് കേസുകൾ ഈ ഇന്ത്യ മുഴുവൻ ഈ പ്രതിഷേധം അലയടിപ്പിച്ചത് പ്രത്യേക ഒരു മതവിഭാഗമായതുകൊണ്ട് മാത്രമാണ് എന്തേ അങ്ങനെ സംഭവിക്കുന്നത് പ്രതിസ്ഥാനത്ത് മറ്റൊരു മതസ്ഥൻ വരികയാണെങ്കിൽ മാത്രം ഇത്തരം കേസുകൾ എന്തുകൊണ്ടാണ് വിവാദമാകുന്നത് ശരിക്കും ഇതല്ലേ ഇരട്ടത്താപ്പ് എന്തായാലും മാധ്യമങ്ങളുടെ നമ്മുടെ മാധ്യമങ്ങളുടെ ഇത്തരം ഇരട്ടത്താപ്പുകളൊക്കെ ഇപ്പോഴത്തെ ജനതയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നതൊരു സത്യം തന്നെയാണ് ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒസാമാവ് ഇല്ലാതെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയാണ് തീവ്രവാദിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഇളയ മകൻ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് ഏഴോ എട്ടോ ബീവിമാരുണ്ടായിരുന്നു അതിലേതോ ഒരു ബീവിയുടെ ഇളയ മകൻ അദ്ദേഹത്തിൻ്റെ പേര് ഒമർ ബില്ലാദൻ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നു ഒരു ഇസ്രായേലി മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖം അങ്ങനെ എന്തോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ ചെയ്തികൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭയമുണ്ട് ചെയ്തതിൽ നാണക്കേടുണ്ട് തല കുനിഞ്ഞു പോകുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ ലാദൻ്റെ മരണശേഷം ലാൽ ലാദനെ അമേരിക്ക കൊല്ലുകയാണ് ഉണ്ടായത് അതിനുശേഷം ഈ അൽഖയ്ത എന്ന തീവ്രവാദി സംഘടനയുടെ നേതൃത്വം എൻ്റെ തലയിലേക്ക് വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു എനിക്കിനി ഒരു ആഗ്രഹം ആഗ്രഹമുള്ളത് ഇസ്രായേലിൽ പോകണം ഇസ്രായേലിനെ കാണണം എന്നൊക്കെയാണ് ആ ഈ ഒമർ ബില്ലാദൻ പറഞ്ഞിരിക്കുന്നത് അതൊരു ഇസ്രായേലി മീഡിയയോടാണ് എന്തായാലും അമേരിക്കയെ കാണണം അമേരിക്കയെ പോയി ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ നിന്ന സ്ഥലമൊക്കെ കാണണമെന്നൊന്നും അദ്ദേഹം പറയാൻ പോകുന്നില്ല അങ്ങോട്ട് ചെന്ന് വിവരം അറിയുകയും ചെയ്യും ഇനി ഇപ്പം ഇസ്രായേലിൽ തന്നെ കയറ്റുമോ എന്നുള്ള കാര്യം കണ്ടറിയണം എന്തായാലും ഇത്രയും കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു തിരിച്ചറിവ് ആ ചെറുക്കൻ ഉണ്ടായല്ലോ അത്രയും തന്നെ മഹാഭാഗ്യം ഇനി നമ്മുടെ ഇവിടുത്തെ മുഖ്യ തള്ളുകാരൻ വന്നിട്ട് ആറു മണിക്ക് തള്ളി മറിച്ചിട്ടുണ്ട് മൂന്ന് കോടി വാക്സിനുകൾ ഇവിടെ കൊടുത്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ഡോസും രണ്ടാമത്തെ ഡോസും കൂടെ കൂട്ടിയാണ് മൂന്ന് കോടി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല മൂന്ന് കോടി എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്നര നാല് കോടിയാണ് ഇവിടെ ജനസംഖ്യ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് വാക്സിൻ കൊടുത്ത് തീരാറായി എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഒപ്പം നടിക്കാൻ വേണ്ടിയിട്ട് ദേശീയ ശരാശരിയിലും കൂടുതലാണ് ഇവിടെയെന്നും എന്നാൽ മരണനിലക്കിൽ ദേശീയ ശരാശരിയിലും കുറവാണെന്നൊക്കെയാണ് അങ് തള്ളി മറിക്കുന്നത് വലിയ സംസ്ഥാനമായ യു പിയിലും അതേപോലെ തന്നെ നമ്മുടെ അയൽപ്പക്ക സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലൊക്കെ സ്കൂളുകളൊക്കെ തുറന്നു തുടങ്ങി അവിടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് രാത്രികാല കർഫ്യൂം അതേപോലെയുള്ള ലോക്ക്ഡൗണും ഒക്കെ ഇപ്പോൾ മാറ്റുന്നേ ഉള്ളൂ എന്തുകൊണ്ടാണ് മാറ്റുന്നതെന്ന് ചോദിച്ചാൽ കോവിഡ് കുറഞ്ഞുകൊണ്ടാണോ അല്ല പിന്നെ ഉപദേശികൾ പറയുമ്പോൾ ഞാൻ ലോക്ക്ഡൗൺ ഇടും അല്ലെങ്കിൽ കർ രാത്രികാല കർഫ്യൂവോ അത് തോന്നുക എനിക്ക് ചെയ്യും രണ്ടു ദിവസം കഴിയുമ്പോൾ അത് മാറ്റണമെന്ന് തോന്നും ഞാനങ്ങ് മാറ്റും ഇത്രയേ ഉള്ളൂ പറയാം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇവിടുത്തെ കോവിഡിൻ്റെ എണ്ണവും ഈ വലിയ കുറവെന്നൊന്നും പറയാനില്ല ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് ഇന്നുകൊണ്ട് പതിനഞ്ച് ദശാംശം എട്ട് ഏഴാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് മരണനിരക്ക് വീണ്ടും ഉയർന്ന് നൂറ്റി എൺപത്തി ഒൻപതിലേക്ക് എത്തി അദ്ദേഹം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ എല്ലാ ദിവസവും ആറു മണിക്ക് ഇതേപോലെ വന്ന് തള്ളിമറിച്ചിട്ട് പോകും സൂക്ഷിക്കേണ്ടത് നമ്മളാണ് എല്ലാവരും സുരക്ഷിതമായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്തമായി ന്യൂസ്